ജനാധിപതി കിം ജോങ് ഉന്നിന്റെ ആരോഗ്യനിലയെപ്പറ്റി പല തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നത്. കൊറോണയ്ക്കിടയിലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ലോകമാധ്യമങ്ങളിലെ ചർച്ചാ വിഷയമാണ് കിം ജോങ് ഉൻ. ഇനിയിപ്പോൾ കിം ജോങ് ഉന്നിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പാരമ്പര്യമായും അധികാരം എത്തപ്പെടാൻ പോകുന്നത് ഇളയ സഹോദരിയായ കിമ്മിനേക്കാൾ അപകടകാരിയായ യോ ജോങ്ങിന്റെ കൈകളിലേക്കായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കിം മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണെന്നും മസ്തിഷ്ക മരണം സംഭവിച്ചെന്നുമൊക്കെ അമേരിക്കൻ ഏജൻസികൾ പറയുമ്പോഴും ഉത്തരകൊറിയയുടെ അയൽ രാജ്യങ്ങളായ ചൈനയും ദക്ഷിണ കൊറിയയും കിം അതീവ ഗുരുതര നിലയിലാണെന്ന വാർത്ത നിഷേധിക്കുന്നുണ്ട്. കിമ്മിന് ഹൃദയശസ്ത്രക്രിയ നടന്നിരുന്നുവെന്ന വാദം ആരും തള്ളിക്കളയുന്നില്ല. ഇനി ഒരു പക്ഷേ കിമ്മിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആരാകും ഉത്തര കൊറിയയെ നയിക്കുക എന്നതായിരുന്നു കുറച്ച് ദിവസങ്ങളായുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. 36-കാരനായ കിമ്മിന്റെ 3 മക്കൾ 10-നും 3-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് എന്നാണ് വിവരം. കൊച്ചുകുട്ടികളായതിനാൽ അവരുടെ കൈകളിലേക്ക് രാജ്യത്തെ ഏൽപ്പിക്കാനാകില്ല. കിമ്മിന്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളുടെ കൈകളിലേക്കായിരിക്കും അധികാരമെത്തുക. അങ്ങനെയെങ്കിൽ അത് ആരാണെന്നായിരുന്നു ഏവരുടെയും ചോദ്യം. 70 വർഷമായി ഉത്തര കൊറിയ ഭരിക്കുന്നത് കിമ്മിന്റെ കുടുംബമാണ്. ഉത്തര കൊറിയക്കാർ കിം കുടുംബത്തെ ദൈവത്തിന് തുല്യമാണ് കാണുന്നതെന്നാണ് പറയപ്പെടുന്നത്. കിമ്മിന്റെ മുത്തശ്ശനായ കിം ഇൽ സൂങ് ആണ് ഉത്തര കൊറിയയുടെ പിതാവെന്നറിയപ്പെടുന്നത്. മകൻ കിം ജോങ് ഇല്ലാണ് അദ്ദേഹത്തിന്റെ മരണശേഷം രാജ്യത്തലവനായത്. 2011 കിം ജോങ് ഇൽ മരണമടഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഉൻ അധികാരമേറ്റെടുത്തത്. ഇനിയിപ്പോൾ കിം ജോങ് ഉന്നിന് എന്തെങ്കിലും സംഭവിച്ചാൽ പാരമ്പര്യമായി അധികാരം എത്തപ്പെടാൻ പോകുന്നത് ഉന്നിന്റെ ഇളയ സഹോദരിയായ കിം യോൻ ജോങ്ങിന്റെ കൈകളിലേക്കായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. കിമ്മിനേക്കാൾ അപകടകാരിയാണ് സഹോദരി യോ ജോങ് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യമൊന്നും പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്താതിരുന്ന 31-കാരിയായ യോ ജോങ് കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് രാഷ്ട്രത്തിന്റെ ഭരണകാര്യങ്ങളിൽ സജീവമായത്. ഹിറ്റ്ലറിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിമ്മിന്റെ തനി സ്വഭാവം തന്നെയാണത്രേ യോ ജോങ്ങിന് പകർന്നു കിട്ടിയിരിക്കുന്നത്. കിമ്മിന്റെ എല്ലാ നീക്കങ്ങൾക്കു പിന്നിലും യോ ജോങ്ങിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഭരണകാര്യങ്ങളിൽ കിമ്മിന് ഏറ്റവും വിശ്വാസമുണ്ടായിരുന്നതും വിദ്യാസമ്പന്നമായ അനുജത്തെ തന്നെയാണ്. വിദേശകാര്യങ്ങളിൽ പ്രത്യേകിച്ചും US ബന്ധത്തിൽ കിമ്മിന്റെ ഉപദേശക യോ ജോങ് തന്നെയായിരുന്നു. ഉത്തര കൊറിയയുടെ ഇവാൻഗെ എന്നാണ് കിമ്മിന്റെ ഉപദേശകരിൽ ഒരാളായ കിം യോ ജോങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ വൈസ് പ്രസിഡന്റായ യോ ജോങ്ങിനെ 11 April പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കിയിരുന്നു. യോ ജോങ്ങിന് ഇപ്പോൾ തന്നെ പാർട്ടിയിൽ ശക്തമായ സ്വാധീനമുണ്ടെന്നാണ് കേൾക്കുന്നത്. കിമ്മിന് ഒരു 3 സഹോദരൻ കൂടിയുണ്ട്, കിം ജോങ് ചൂൽ. എന്നാൽ ചൂൽ അധികാരത്തിലെത്തുന്നത് വിദൂര സാധ്യത മാത്രമാണ്. കിമ്മും സഹോദരി യോ ജോങ്ങും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നിട്ട് പോലും കിം ജോങ് ചൂൽ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. കൂട്ടത്തിൽ അല്പം സൗമ്യഹൃദയനായ ചുല്ലിന്റെ കയ്യിൽ ഭരണകാര്യങ്ങൾ ഏൽപ്പിക്കാൻ പിതാവ് കിം ജോങ് ഇല്ലിന് താല്പര്യമില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ചുല്ലിന് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. എന്തായാലും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ജീവനോടുണ്ടെന്ന് ദക്ഷിണ കൊറിയ വ്യക്തമാക്കുന്നു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൂൺ ജെ ഇൻ ആണ് ഇക്കാര്യം അറിയിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.